എന്ത് പറ്റിയതാ? ചുരുടാൻ അടിച്ചെന്നാ തോന്നുന്നേ. വാപ്പാ, വാപ്പാപ്പയ്ക്ക് എന്താ പറ്റിയത്? കാദറിന്റെ റിലേറ്റീവ്സ് ആണോ? അദ്ദേഹത്തിന് മറ്റ് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഷുഗറോ പ്രഷറോ മറ്റെന്തെങ്കിലും? ആ, ഷുഗർ ഉണ്ട്. മോനെ പ്ലേറ്റ് കാണിച്ച്. എനിക്ക് ചപ്പാത്തി മതി, ചോറ് വേണ്ട. ചപ്പാത്തി മാമാക്കുള്ളതാ, നീ ചോറ് കഴിച്ചാ മതി. അവൻ വേണേ ചപ്പാത്തി കഴിച്ചോട്ടെ, ഒരു ദിവസം ചോറ് കഴിച്ചെന്ന് വെച്ചാൽ എനിക്ക് ഒന്നും വരാനില്ല. മോൻ കഴിച്ചോ. പാപ്പ, നിങ്ങൾ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ സംസാരിക്കരുത്. ഷുഗർ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. ഫിറോസേ, നീ ചോറ് കഴിച്ചില്ലെങ്കിലേ ഞാൻ നല്ല അടി വെച്ചിരും കേട്ടല്ലോ. ആ, കുറച്ച് അച്ചാറും കഴിച്ചോ. വേഗം കഴിക്ക്. വെള്ളം കുടിക്കാൻ വന്നപ്പോ പാപ്പ എന്തുവാ ഇത്? ഈ പ്രായത്തിലുണ്ടോ ഇങ്ങനെ ഒരാർത്തി? അവിടുന്ന് മാറി നിക്ക്, കുപ്പിച്ചെല്ലാം ഉണ്ട്, കാലും മുറിക്കണ്ട. കാലെങ്ങാനും മുറിഞ്ഞു പഴുത്താലേ പിന്നത് മുറിച്ചു മാറ്റേണ്ടി വരും. അല്ല, അശോകന്റെ വീട്ടിൽ കല്യാണത്തിന് പോണ കാര്യം നീ വാപ്പയോട് പറഞ്ഞില്ലേ? ഓ വേണ്ട, ഇനി കല്യാണത്തിന് വന്നാലേ വല്ലതൊക്കെ വലിച്ചു വരുത്തിന്നും. മൂന്ന് കൂട്ടം പായസവും കുടിക്കും, വല്ലതും വരുത്തി വെച്ചാൽ നമുക്ക് തന്നെയാ പണി. ദേ ഷുഗർ കൂട്ടാണ്ട് നോക്കണം. വാ പോവാ, വേഗം ഇറങ്ങു. വാപ്പാപ്പ കല്യാണത്തിന് വരുന്നില്ലേ? ഇല്ല മക്കളെ, മുമ്പ് പോയിട്ട് വാ. ബാബാ പോയിട്ട് വരാം. പോയിട്ട് വരാം. ഉപ്പിനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനത്തെ സ്റ്റേജിൽ വേണമെങ്കിലും ചേർക്കാം. വയസ്സെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്.
കാര്യങ്ങളൊക്കെ ഒരുപോലെ എല്ലാ ഭാഗത്തേക്കും സോസ് എല്ലാം നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് ആയി. ഹലോ ഹലോ, ചപ്പാത്തി മരിപ്പേറി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. സമയത്തിനടുത്ത് കഴിക്കണേ, ഞങ്ങൾ വരാൻ കുറച്ച് വൈകും. അവിടെ ഉടുക്കലത്തെ ചപ്പാത്തി, ഓ മൂന്ന് നേരവും ചപ്പാത്തി ചപ്പാത്തി. എങ്ങനെയുണ്ട്? ബാപ്പയുടെ കാര്യത്തിൽ നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. ആഹാരം കഴിക്കുമ്പോൾ അത് മനസ്സിന് പിടിച്ചില്ലെങ്കിൽ യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. പ്രമേഹമുള്ളവർക്ക് മാത്രം ആവിയിൽ പുഴുങ്ങിയും വേവിച്ചും ഒക്കെ കൊടുക്കുന്ന ഒരു രീതി ശരിയല്ല. ഷുഗറുള്ളവർ കഴിക്കേണ്ട ആഹാരം വീട്ടിലുള്ള മറ്റെല്ലാവർക്കും കഴിക്കാവുന്നത് തന്നെയാണ്. പാചകം ചെയ്യുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വീട്ടിലുള്ള എല്ലാവർക്കും ഒരേ ആഹാരം തന്നെ കഴിക്കാൻ പറ്റും. പച്ചക്കറികൾ നല്ലതുപോലെ ഉപയോഗിക്കണം. വറക്കുന്നതും പൊരിക്കുന്നതുമൊക്കെ വല്ലപ്പോഴും മാത്രമാക്കാം. എണ്ണയും തേങ്ങയും ഉപ്പും കുറയ്ക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല സ്വാദുള്ള ആഹാരം വെക്കാൻ പറ്റായിയൊന്നുമില്ല. അതിന് മനസ്സ് വെക്കണമെന്ന് മാത്രം. പിന്നെ ഏറ്റവും പ്രധാനം, അസുഖമുള്ളവരോട് അനുഭാവപൂർവ്വം സ്നേഹത്തോടെ പെരുമാറാൻ ശ്രദ്ധിക്കണം. അവർക്ക് നിങ്ങളുടെ കരുതലും ശ്രദ്ധയും പിന്തുണയുമാണ് ഏറ്റവും ആവശ്യം.